നമസ്കാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തിയാറ് വയസ്സിൽ നിന്ന് അൻപത്തിയേഴ് വയസ്സാക്കി വർദ്ധിപ്പിക്കാൻ ശുപാർശ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് സർക്കാരിനോട് ഈ ശുപാർശ നടത്തിയത് സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം അഞ്ച് ദിവസമാക്കി കുറയ്ക്കണമെന്നും ശുപാർശയിലുണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ കൈമാറിയ അന്തിമ റിപ്പോർട്ടിലാണ് ഈ ശുപാർശകളുള്ളത് സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ അഞ്ചാക്കി കുറയ്ക്കണം ഇതനുസരിച്ച് ജോലി ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കണം പകൽ പത്ത് മുതൽ അഞ്ച് വരെയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒന്നേകാൽ മുതൽ രണ്ടു വരെയാണ് ഇടവേള പ്രവർത്തി ദിനം നഷ്ടപ്പെടുന്നതിന് പരിഹാരമായി പ്രവർത്തി സമയം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചര ആക്കി ദീർഘിപ്പിക്കണമെന്നാണ് ശുപാർശയിലുള്ളത് വർഷത്തിലെ അവധി ദിനങ്ങൾ പന്ത്രണ്ടാക്കി കുറയ്ക്കണം ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാദേശിക അവധികൾ അനുവദിക്കേണ്ട കാര്യമുള്ളൂ ആർജിതാവധി വർഷം മുപ്പതാക്കി ചുരുക്കണം ഓരോ വകുപ്പും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ കണ്ടെത്തണം വർക്ക് ഫ്രം ജോലിക്കായി ഉദ്യോഗസ്ഥർക്ക് മാറി മാറി അവസരം നൽകണമെന്നും ഇതെല്ലാം കേട്ടപ്പോൾ ഒരു സംശയം ഇതൽപ്പം കൂടിപ്പോയില്ലേ എന്നാണ് സംശയം എന്തിനാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് പറ്റുമെങ്കിൽ പി എസ് സി നിയമനം കിട്ടിയാൽ അവർക്ക് എത്ര ശമ്പളമാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാ മാസവും മുടങ്ങാതെ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോരേ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ അവരെ ജോലിക്കൊന്നും പറഞ്ഞ് കെട്ടി എഴുന്നള്ളിക്കണോ ഇപ്പോൾ തന്നെ അവർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു രാവിലെ ഒരുങ്ങിക്കെട്ടി പത്ത് മണിക്കും പത്ത് മുപ്പതിനും മുൻപ് ഓഫീസിലെത്തണം പതിനൊന്ന് മണിക്ക് ചായ കുടിക്കാൻ പോകണം പന്ത്രണ്ടിന് തിരിച്ചെത്തി ഒരു മണിക്ക് ഉണ്ണാൻ പോകണം രണ്ട് മുപ്പതിന് തിരിച്ചെത്തി മൂന്ന് മണിക്ക് ചായ കുടിച്ചിട്ട് മണിക്ക് വീണ്ടും എത്തി അഞ്ചാകുമ്പോൾ വീട്ടിലേക്ക് ഓടുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത് മൊത്തം എട്ട് മണിക്കൂറിൽ മൂന്ന് മണിക്കൂറാണ് ജോലിയുടെ പേരിൽ ഓഫീസിൽ ഉണ്ടാകുന്നത് ആ സമയങ്ങളിൽ പോലും മറ്റുള്ള സഹപ്രവർത്തകരുമായി തമാശയും പറഞ്ഞ് സല്ലപിക്കുന്നതാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ശുപാർശയിൽ അതുകൂടി ഉൾപ്പെടുത്തണം സർവീസിലിരിക്കെ മരിക്കുന്നവരുടെ കുടുംബത്തിന് പൂർണ്ണ പെൻഷൻ നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പട്ടിക വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുള്ള സംവരണത്തിൻ്റെ ഇരുപത് ശതമാനം ആ വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം സർക്കാർ എയ്ഡഡ് സ്കൂളിലെ നിയമന ഒഴിവുകൾ ഏറ്റവും പ്രചാരമുള്ള രണ്ട് മലയാളം പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സ്കൂളിൻ്റെയും വെബ്സൈറ്റിലും ഒഴിവുകൾ പ്രസിദ്ധീകരിക്കണം ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി സർക്കാർ പ്രതിനിധികൾ ഉണ്ടാകണം നിയമനത്തിനായുള്ള അഭിമുഖത്തിൻ്റെ വീഡിയോയും ഓഡിയോയും പകർത്തി സൂക്ഷിക്കണം നിയമനം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കണം ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച ജസ്റ്റിസിനെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കേണ്ടത് ഭരണരംഗത്ത് കാര്യക്ഷമതയാണ് ആവശ്യം സാധാരണക്കാരൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള മനോഭാവം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടാക്കണം മര്യാദയോടെയുള്ള പെരുമാറ്റമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യം പി എസ് സി റിക്രൂട്ട്മെൻറ്റ് കാര്യക്ഷമമാക്കുക അതിവേഗം റിക്രൂട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കുക ചെലവ് കുറയ്ക്കുന്നതിനായി പി എസ് സി അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക കാലികമായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കുക ഇതൊക്കെയാണ് മറ്റ് ശുപാർശകൾ കൊള്ളാം ഇതൊക്കെ എഴുതി വച്ചാൽ വായിക്കുന്നതിന് ഒരു സുഖം കിട്ടും ഇതൊക്കെ ശുപാർശ ചെയ്യാനാണ് നമ്മുടെ നികുതി പണം ലക്ഷങ്ങൾ ചിലവാക്കി കമ്മീഷനെ വെച്ചത്